നമസ്കാരം പ്രിയപ്പെട്ടവരെ, വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് നമ്മളൊരു സിനിമ റിവ്യൂ ചെയ്യുകയാണ്. സിനിമയുടെ പേര് RDX. നിഹാസ് ഹിദായത്തിൻ്റെ സംവിധാനത്തിൽ വന്നിട്ടുള്ള RDX എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ രണ്ടാഴ്ചകളായി തിയേറ്ററിൽ ഇങ്ങനെ പൂരപ്പറമ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ചെറിയ ശാരീരിക അസ്വസ്ഥതകൾ കാരണം സിനിമ നേരത്തെ തന്നെ പോയി കാണാൻ കഴിഞ്ഞിരുന്നില്ല. എങ്കിൽ കഴിഞ്ഞ ദിവസം സിനിമ കണ്ടു. സിനിമ കണ്ടപ്പോൾ പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നതിനും ആ സിനിമയുടെ സിനിമ മേക്കിംഗ് എന്ന് പറയുന്ന സംവിധായകനം, അതിൻ്റെ ഈ ഫൈറ്റ് കൊറിയോഗ്രാഫി, അങ്ങനെ പല കാര്യങ്ങളെ സംബന്ധിച്ചും ഗംഭീര അഭിപ്രായമാണ് എല്ലാവർക്കും ഇടയിലുള്ളത്. ആ അഭിപ്രായത്തെ സംബന്ധിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനവിടെ വന്നു ചേർന്നിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ റിവ്യൂ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. റോബർട്ട് സേവിയർ ഡോണി എന്ന് പറയുന്ന മൂന്ന് പേരുടെ ചിത്രമാണ് ഈ RDX എന്ന് പറയുന്ന കലാമൂല്യമുള്ളത് എന്ന് വിശ്വസിപ്പിക്കാൻ പറ്റുന്നു. ഒരു ഗൂസ് ബംസ് വരുന്ന, തിയേറ്ററിൻ്റെ അകത്തിരുന്ന് ഒരു കൂവാൻ തോന്നുന്ന, ഒരു ഓളം തരുന്ന, വിസലടിപ്പിക്കുന്ന ഒരു സിനിമ. ആ സിനിമ തിയേറ്ററിൽ തന്നെ കാണണം എന്നുള്ളതാണ് എല്ലാവരോടും എനിക്ക് പറയാറുള്ളത്. കാരണം ഇത് തിയേറ്ററിൽ നിന്ന് OTTയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓളം ഫീൽ ചെയ്യത്തില്ല, കിട്ടത്തില്ല. അത് തിയേറ്ററിൽ തന്നെ കാണുമ്പോൾ, തിയേറ്ററിൽ എല്ലാവരും ആ ഘരഘോഷങ്ങൾ മുഴക്കുമ്പോൾ, ഏറ്റവും അവസാനം സിനിമ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുന്ന സമയത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടുന്ന ഒരു രംഗമുണ്ട്. ആ രംഗം മനസ്സിനെ വല്ലാണ്ട് സന്തോഷിപ്പിക്കുന്നുണ്ട്, ഉന്മാദ അവസ്ഥയിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫി തുടക്കം മുതലേ ഒരു ഫൈറ്റിൻ്റെ ഒരു പാച്ചപ്പിലാണ് സിനിമ തുടങ്ങുന്നത് തന്നെ. ആ തുടക്കം മുതൽ ഒടുക്കം വരെ, ഒടുക്കത്തിലേക്ക് ഒരാളുടെ എൻട്രിയൊക്കെ ഉണ്ട്. ആ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അത് കണ്ടിട്ട് ശരിക്കും തിയേറ്ററിൽ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഒരു റൊമാൻസിഫിക്കേഷൻ എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടാകും. 2018 ഒരു സീനിൽ മാത്രം, 2018 എന്ന് പറയുന്ന സിനിമ ഹിറ്റായിരുന്നു. അതിനുശേഷം ജയിലർ ഇറങ്ങി, തിയേറ്റർ പൂരപ്പുറമാക്കി. അന്നേരം ഈ പറയുന്ന സിനിമകൾക്കിടയിൽ 2018 ഒറ്റ സീനിൽ മാത്രമാണ് എനിക്ക് ഒരു കണ്ണുനീർ, അത് തിയേറ്ററിലിരുന്നപ്പോൾ ഒരു സങ്കടം തോന്നിയത്. അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറിക്കാരൻ വന്നിട്ട് സ്വന്തം അമ്മയെ വിളിച്ചിട്ട് നിങ്ങൾ സാപ്പിട്ടാ എന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ആ ചോദ്യം മനസ്സിനെ വല്ലാണ്ട് നമ്മളെ ഒരു വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സിനിമയിൽ. ഈ സിനിമ ഇമോഷണലി ഭയങ്കര കണക്റ്റഡ് ആണ്. മൂന്ന് സുഹൃത്തുക്കളുടെ ഒരു കണക്ഷനാണ്. മൂന്ന് സുഹൃത്തുക്കളല്ല, രണ്ട് സഹോദരന്മാരും ഒരു സുഹൃത്തും. ആ അവരുടെ മൂന്ന് പേരുടെയും കഥ പറയുന്ന കൊച്ചി കാർണിവൽ ഉൾപ്പെടെ കാഴ്ച നമ്മുടെ മുൻപിലേക്ക്, കൺമുൻപിലേക്ക് കൊണ്ടുവന്ന് വെക്കുന്ന ഒരു, അതിനിടയിൽ നമ്മുടെ അങ്കവാലിയുടെ ആവേശത്തിലെ പള്ളിയുടെ റാസ കടന്നു പോകുന്നത് പോലെ അങ്ങനത്തെ ഒരു ചിത്രം വെക്കുന്ന, അങ്ങനെ പല സിനിമകളുടെ ഒരു ക്ലോണിങ് അല്ലെന്നുണ്ടെങ്കിൽ ക്രോപ്പിംഗ് ആണെന്ന് കൂടെ പറയേണ്ടതായിട്ട് വരും. ഇതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ പറയുന്ന, ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്, ഒരു മാർഷൽ ആർട്സ് എന്ന് പറയുന്നൊരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിക്കുന്ന മാർഷൽ ആർട്സ് ഒരിക്കലും മറ്റൊരുത്തരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടാവരുത് എന്ന് മാത്രമാണ് ഇതിൽ പറയാനുള്ളത്. കാരണം ഈ മാർഷൽ ആർട്സിൻ്റെ ഒരു ബലം വെച്ചിട്ടാണ് ഇതിനകത്ത് മൊത്തം മുഴുവൻ ഫൈറ്റുകൾ നടത്തിയിട്ടുള്ളത്. മാർഷൽ ആർട്സിൻ്റെ പല ഫോം ഓഫ് കത്താസ് വെച്ചിട്ടാണ് ഇതിനകത്ത് ഫൈറ്റ് സീനുകൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മാർഷൽ ആർട്സ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ടാകരുത്, സ്വയം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാകണം എന്ന് കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ പ്രിയപ്പെട്ട രാജേഷ് മാഷിനെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. രാജേഷ് മാഷും എന്നോട് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാർഷൽ ആർട്സ് ഒരിക്കലും മറ്റുള്ളവരുടെ നെഞ്ചത്ത് കുതിര കയറാനാവരുത്, ഇത് നമ്മളെ സ്വയം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണമെന്ന് പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമ തിയേറ്ററിലായിരുന്ന ഓളം, അതിനിടയിൽ ചെറിയ പ്രേമരംഗങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും, സിനിമ തരുന്ന ഓളം അതിന് വേറൊരു ലെവലാണ്. മൂന്ന് പേരുടെ കഥ പറയുന്ന, മൂന്ന് പേര് ചേർന്നൊരുക്കുന്ന ഒരു വിരുന്ന്, അതിനിടയിൽ വിഷ്ണു അഗസ്ത്യ, ഇപ്പോൾ ഡോണിയായിട്ട് നമ്മുടെ വിൻസെൻ്റ് പെപ്പെ വരുന്നു, സേവിയറായിട്ട് നീരജ് മാധവ് വരുന്നു, പിന്നെ നമ്മുടെ റോബർട്ടായിട്ട് ഷെയ്ൻ നിഗം, അങ്ങനെ ഈ മൂന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് തിയേറ്ററിനെ അങ്ങനെ അങ്ങ് കുലുക്കി പിടിച്ചിരിക്കുകയാണ്, തിയേറ്ററിനെ അങ്ങ് കുലുക്കുകയാണ്. അതിനിടയ്ക്കലാണ് വിഷ്ണു അഗസ്ത്യ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, വിഷ്ണു അഗസ്ത്യയുടെ
പോൾസൺ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു. അത് അന്യായ വില്ലൻ ക്യാരക്ടറാണ്. വില്ലൻ ക്യാരക്ടർ മലയാളത്തിൽ ഇപ്പോൾ അടുത്തിറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് വില്ലൻ എന്ന് പറയാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്കാണ് പോൾസന്റെ എൻട്രി പോലും. പോൾസൺ വിഷ്ണു അഗസ്റ്റ്യ അറിയാമല്ലോ ഓൾറെഡി, പല നമ്മുടെ കരിക്കിൻ്റെയൊക്കെ പല വീഡിയോകൾക്കകത്തും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് വിഷ്ണു അഗസ്റ്റ്യ. ഓൾറെഡി വൺ ഓഫ് ദ ബെസ്റ്റ് പീസ് ഓഫ് കേക്കാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് മാനാണ് ആ പറയുന്ന വില്ലൻ കോംബോ. ഇതിനകത്തിൽ നമ്മുടെ EMS കൊച്ചുമോൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ, സുജിത്ത് ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ആ സിനിമയ്ക്കകത്തുണ്ട്. വില്ലനായിട്ട് ഫസ്റ്റ് പ്രൈം സ്റ്റേജിൽ ആദ്യത്തെ അടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആള് സുജിത്ത് ഉൾപ്പെടെ ഉള്ള ആൾക്കാരാണ്. പക്ഷേ പിന്നീട് വരുന്നത് മൊത്തം ഒരു സിനിമ അങ്ങ് ബ്ലാസ്റ്റിക് ആക്കുകയാണ്. ഇൻ്റർവെല് കൊണ്ട് നിർത്തിയിട്ട് ഇൻ്റർവെല്ലിൻ്റെ അവിടുന്ന് പിന്നെയും തുടങ്ങുന്നത് ഒരു ഒരു വല്ലാത്തൊരു വല്ലാത്തൊരു ഒരു ഒരു രൂപമായിരുന്നു ആ സിനിമ. അതുകൊണ്ട് സിനിമ തിയേറ്ററിൽ കാണാനായിട്ട് മാക്സിമം എല്ലാവരും ശ്രമിക്കുക. സിനിമ തിയേറ്ററിൽ കാണുന്നതിൻ്റെ കാരണം ഇത് തന്നെയാണ്, തിയേറ്റർ തരുന്ന ഓളം. ആ ഓളം എപ്പോഴും കിട്ടണമെന്നില്ല. തിയേറ്റർ തരുന്ന ഓളം ഒരിക്കലും ഒരു OTTയിലോ ഒരു കാര്യത്തിനകത്തിലോ കിട്ടത്തില്ല. അതുകൊണ്ട് തിയേറ്റർ പോയി കാണുക, തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. തിയേറ്ററിൽ തന്നെ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ തിയേറ്ററിൻ്റെ അകത്ത് കാണുന്ന സിനിമയാണിത് എന്ന് നിങ്ങളോട് എല്ലാവരോടും വിനയമായി അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, മാർഷൽ ആർട്സ് എന്ന് പറയുന്നൊരു സാധനം ഒരിക്കലും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയിട്ട് ആവരുത്, സ്വയം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാവണം എന്ന് മാത്രം കൂടി സൂചിപ്പിക്കുന്നു. ഈ സിനിമയ്ക്കകത്തിൽ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന നിഹാസ് ഹിദായത്ത് എന്ന് പറയുന്ന മനുഷ്യൻ്റെയാണ്. നിഹാസ് ഹിദായത്താണ് അത്രയും ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുള്ളത്. കാരണം അദ്ദേഹം പൊളിഞ്ഞു നിൽക്കുന്ന സമയത്ത് പോലും ഇങ്ങനൊരു സിനിമ എടുക്കാൻ കാണിച്ച ധൈര്യം, ആ ധൈര്യത്തിനൊരു ഗ്രേറ്റ് സല്യൂട്ട് കൊടുക്കുകയാണ്. അത് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ സിനിമയുടെ കാര്യം അത്രയാണ് പറയാനുള്ളത്. സിനിമ ശരിക്കും 2 മണിക്കൂർ 26 മിനിറ്റാണുള്ളത്. അതൊരിക്കലും ലാഗോ മറ്റു കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. അതൊരു ഗംഭീര പാക്ക്ഡ് മൂവിയാണ്. അതിനകത്ത് ഏറ്റവും അവസാനത്ത് വരുന്ന ഒരു പഞ്ച് ആ സാധനം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് രോമാഞ്ചിഫിക്കേഷൻ വരും. കണ്ണുനീരും ഒന്നും വരുമെന്ന് എനിക്കറിയില്ല. പലരും പറയുന്നത് കണ്ണുനീര് വരാണ് ഭയങ്കര സങ്കടം തോന്നുന്ന സീൻസൊക്കെ ഉണ്ട്. സങ്കടം തോന്നുന്ന സീൻസൊക്കെ ഉണ്ട്, പക്ഷെ എങ്കിലും അതിനകത്ത് ഏറ്റവും രോമാഞ്ചിഫിക്കേഷനായിട്ട് വരുന്നത് ഏറ്റവും അവസാനത്തെ സീനാണ്. അതുകൊണ്ട് ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. നല്ല ക്രൗഡ് ഉള്ള തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക. കാരണം ആ ഒരു ചില ചില സമയങ്ങളിൽ കൈവട്ടാനും ചില സമയങ്ങളിൽ കൂവാനും വിസലടിക്കാനും ഒക്കെ തോന്നുന്ന സമയത്ത് വിസലടിക്കുക. അതായിരിക്കണം, അങ്ങനെ ആയിരിക്കണം ആ സിനിമയെ നമ്മൾ അപ്രോച്ച് ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഞാൻ പിന്നെയും പറയുന്നു, മാർഷൽ ആർട്സ് എന്ന് പറയുന്ന സാധനം ഒരിക്കലും ഒരാളെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടുള്ള ആവരുത്. അത് പഠിക്കുന്നത് സ്വന്തം കോൺഫിഡൻസിന് വേണ്ടിയിട്ടാണ്. സ്വയമായിട്ട് എഴുന്നേറ്റുന്നതിനുണ്ട് വാക്ക് വർത്തമാനം പറയുന്നതിന് പോലും അത് കഴിയും, അതിനെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിന്ന് എഴുന്നേറ്റ് വർത്തമാനം പറയുന്നതിന് വേണ്ടിയിട്ട് കൂടി നമുക്ക് മാർഷൽ ആർട്സിന് ഉപയോഗിക്കാം. മാർഷൽ ആർട്സ് തല്ലാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനോ ഒന്നും അല്ല മാർഷൽ ആർട്സ് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും പറഞ്ഞു വെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സിനിമ തിയേറ്ററിൽ കാണുക. തിയേറ്ററിൽ കണ്ട് ഒരു അതിൻ്റെ ഒരു ആവേശം, അതിൻ്റെ ഒരു ഗൂസ്ബംസും ഉണ്ട്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതിനകത്തിൽ വിൻസെന്റ് പെപ്പെ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ഡോണിയുടെ ഫൈറ്റിനകത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് അല്പം ഒരു ക്ലാരിറ്റി കിട്ടാതെ പോയത്. ക്ലാരിറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ മാർഷൽ ആർട്സിൻ്റെ ഫൈറ്റിൻ്റെ ഒരു സ്റ്റൈല് ഒരിക്കലും ഡോണിയുടെ ഇതിനകത്തു നിന്ന് എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ആയില്ല, സാറ്റിസ്ഫാക്ടറി ഉണ്ടാക്കിയില്ല. ഡോണിയുടെ ഫൈറ്റ് സീൻസ് എല്ലാം പക്ക നാടൻ ഇടി പോലെ ആയി തോന്നി. കാരണം മിക്ക സിനിമകളിലും നാടൻ ഇടി ഇടിച്ചിടിച്ചിടിച്ച് വന്നിട്ട് സ്വാഭാവികമായിട്ടും അങ്ങനത്തെ ഒരു ഫൈറ്റ് സീക്വൻസിലേക്കാണ് വന്നിട്ടുള്ളത്. ബാക്കി രണ്ടുപേരുടെ ഫൈറ്റ് ഗംഭീര സാധനമാണ്, ഗംഭീര സാധനം എന്ന് വെച്ചാൽ ഗംഭീര സാധനമാണ്. അവർ പക്ക മാർഷൽ ആർട്സിൻ്റെ രൂപത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, തിയേറ്ററിന് ഒരു ഓളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓളം ഉണ്ടാക്കാനായിട്ട് അവർക്ക് 3 പേർക്ക് സാധിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് നിഹാസ് ഹിദായത്. ആറ്റ്സ് ഓഫ് ടു മാൻ. ഓക്കെ, താങ്ക് യു.